ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മോട്ടിവേഷനാണ് കേട്ടോ. അതിനൊരാളെന്നല്ല ഞാൻ, എന്നാലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഒരാളത്തെ പണികളൊക്കെയാണ് അതിനിടക്കാണ് പറയുന്നത്. ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ഒരു പ്രശ്നമാണ്, നമ്മളെന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് നാളെ ആവട്ടെ, നമ്മുടെ സമയമായിട്ടില്ല, പിന്നെയും കുറച്ച് ദിവസം കാത്തിരിക്കട്ടെ എന്നൊക്കെ പറയുന്നൊരു സ്വഭാവം അല്ലേ. എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പം നമ്മൾ ഇനി എത്ര സമയമാണ് നമ്മൾ കാത്തിരിക്കുക? നമ്മൾ പ്രായം കടന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ടൈം നമ്മളെ കാത്ത് നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ എത്ര സമയം നമ്മൾ ഇതിനു വേണ്ടി കാത്തു നിൽക്കും? നല്ല സാഹചര്യം നോക്കി എല്ലാം ഒന്ന് ഇപ്പം ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. ഇതെല്ലാം നല്ല സമയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യണം. അതല്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കണം. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിലുള്ളത് ഇന്നത്തെ ഒറ്റ ദിവസമാണ്, ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, നമ്മൾ എത്ര നേരം വെറുതെ ഇരിക്കുന്നു. സ്വപ്നം കാണുന്നവരുടെ എല്ലാം ഉള്ളിൽ എരിയുന്നൊരു തീയുണ്ട്, നമ്മുടെ ലക്ഷ്യത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ എത്തിച്ചേരുമെന്ന്. പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ പോയാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്ന് നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റാക്കി കളയുന്നുണ്ടല്ലേ. നമ്മളൊന്നിലും ഒരു ഫോക്കസ്ഡ് അല്ല. നമ്മൾ വിചാരിക്കുന്നത് നാളെ ചെയ്യാം, എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ മറ്റ് പലതിലേക്കുമാണ് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കൈ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് തന്നെ എല്ലാം എത്തിപ്പിടിക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. അത് എടുത്താൽ തന്നെ നമ്മൾക്ക് ആ കാര്യം നമുക്ക് സാധിക്കും, തീർച്ചയാണ്. ആരും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല. നമ്മുടെ ഉള്ളിലുള്ള പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്രൊട്ടക്ഷൻ, അത് എപ്പോഴാണ് ഇനി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്? നമ്മൾ ഇന്ന് നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ളത് ഒരു എരിയുന്ന തീയാണ്, കെട്ടുപോകാൻ നമ്മൾ അത് അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യരുത്. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് തന്നെ തോന്നും നമ്മളെന്താണ് ചെയ്യാതിരുന്നത്, എന്തുകൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്തില്ല എന്നുള്ളത്. നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകാം, നമ്മളതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അന്നാണ് നമുക്ക് നഷ്ടബോധം തോന്നുന്നത്. നമുക്ക് ജീവിക്കാൻ ഒരുപാട് വഴികളുള്ളപ്പോൾ നമ്മൾ എന്ത് സ്വപ്നം കണ്ടാലും ആഗ്രഹിച്ചാലും എത്തിപ്പിടിക്കാൻ പറ്റില്ല. കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാം. നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. എന്ത് കാര്യത്തിനായാലും കഷ്ടപ്പെടാതെ നടക്കില്ല. നമ്മൾ എത്ര നന്നോണം കഷ്ടപ്പെടുന്നു അത്രയും നമ്മൾക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാനായിട്ട് പറ്റും. നമ്മൾ എന്ത് സ്വപ്നം ഉണ്ടെങ്കിലും അത് പിന്നെ ഉപേക്ഷിച്ച് കളയരുത്. നമ്മൾക്കത് സഫലീകരിക്കാൻ പറ്റും. നമ്മൾക്ക് ഇന്ന് തന്നെ സാധിക്കണം. ഇനിയിപ്പോൾ നാളത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ ചെയ്തെടുക്കണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ നമ്മളിരുന്നാൽ മതി. അല്ലാതെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നോ, അല്ലാതെ അവർ ഇങ്ങനെയല്ലല്ലോ ചെയ്യുന്നതിന് നമ്മളൊരിക്കലും ആലോചിക്കരുത്. നമ്മൾക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നാളേക്ക് കാത്തു വെക്കാതെ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ ആരും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല. ഇതാ പിടിച്ചോന്നും പറഞ്ഞിട്ടൊന്നും ആരും കൊണ്ടുവന്ന് തരില്ല. നമ്മൾ തന്നെ അത് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ തന്നെ ഒരുപാട് പ്രയത്നിച്ചിട്ടും ഒരുപാട് പരിശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത്. എന്നാലേ ജീവിതത്തിലൊരു വിജയം ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ആ ജീവിതത്തിലുള്ള വിജയം വേണമെങ്കിൽ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നമ്മളൊരുപാട് കഷ്ടപ്പെടാൻ തയ്യാറാവുക. എനിക്ക് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയും അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.